യുക്രൈൻ നഗരമായ കീവിന് സമീപമുള്ള വൈദ്യുത നിലയം റഷ്യ ആക്രമണത്തിൽ തകർത്തു. ഇതോടെ രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും ഇരുട്ടായി. കിഴക്കൻ യുക്രൈനിലെ ഹർക്കീവ് പ്രവേശിയിലെ 2 ലക്ഷത്തോളം പേരെ ബാധിച്ചെന്നാണ് വിലയിരുത്തൽ. സാപ്പോറിഷ്യ, ലിവ്യു എന്നിവിടങ്ങളിലും കനത്ത മിസൈൽ ആക്രമണമുണ്ടായി. കീവിന് സമീപം ട്രൈപ്പിൾ സ്കെയിൽ കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്ലാന്റാണ് റഷ്യ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇന്നലെ പുലർച്ചെ ആക്രമിച്ചത്. 1800 മെഗാവാട്ട് ശേഷിയുള്ള നിലയം സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ വൈദ്യുതോൽപാദന കേന്ദ്രമായിരുന്നു. വൈദ്യുത നിലയം ആക്രമിച്ചതിന് ഭീകരത എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വിശേഷിപ്പിച്ചത്. 2 വർഷങ്ങൾക്കിടെ യുക്രൈന് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു. തങ്ങളുടെ ഇന്ധന സംവിധാനങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായിരുന്നു ആക്രമണമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു. 82 മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു റഷ്യയുടെ ആക്രമണമെന്നും 12 മിസൈലുകളും 39 ഡ്രോണുകളും വെടിവെച്ച് വീഴ്ത്തിയെന്നും യുക്രൈൻ അവകാശപ്പെട്ടു. റഷ്യ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര വ്യോമ പ്രതിരോധ സാമഗ്രികൾ അനുവദിക്കുവാൻ യുക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇതിനിടെ യുദ്ധരംഗത്തേക്ക് കൂടുതൽ സൈനികരെ നിയോഗിക്കുവാൻ ലക്ഷ്യമിട്ട് നിർബന്ധിത സൈനിക സേവനത്തിനുള്ള പ്രായം യുക്രൈൻ പാർലമെന്റ് 25 ആയി കുറച്ചു. നേരത്തെ ഇത് 27 വയസ്സായിരുന്നു. ന്യൂസ് ഡെസ്ക്, മേഘ്ന വിഷൻ.